നമസ്കാരം. തരക്കേടില്ലാതെ രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ് മോദി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് മോദി ഒരിക്കൽ കൂടി തുടർ ഭരണത്തിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും എൻ്റെ നിലപാട്. എന്നാൽ മോദിയുടെ ഭൂരിപക്ഷം കൂടരുതേ, കൂടിയാൽ അത് അപകടമാവും എന്ന് ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തു. മോദി അധികാരത്തിൽ വരട്ടെ, പക്ഷെ ഭൂരിപക്ഷം കൂടാൻ പാടില്ല എന്ന വിശ്വാസം. കാരണം രണ്ടാം മോദി സർക്കാർ വലിയ തോതിൽ അഹങ്കാരത്തിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു. ജനങ്ങൾ ബി ജെ പിയുടെ ലൈനിലേക്ക് മാറിയപ്പോൾ ജനാധിപത്യത്തോടുള്ള ഒരു പുച്ഛം പതിയെ പതിയെ രൂപപ്പെട്ടു വന്നത് എല്ലാ ഇന്ത്യക്കാരും കണ്ടതാണ്. അതേസമയം കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ അപകടമുണ്ടാക്കും എന്നതും സത്യമാണ്. കേവലം ഭൂരിപക്ഷമില്ലാതെ മോദി വീണ്ടും അധികാരത്തിലെത്തിയത് ജനാധിപത്യത്തിന് എത്രമാത്രം ഗുണകരമാകും എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ആ കേവല ഭൂരിപക്ഷമില്ലായ്മ മോദി വിരുദ്ധതയുടെയോ ബി ജെ പി വിരുദ്ധതയുടെയോ ഭാഗമല്ല, ഉത്തർപ്രദേശിലെ ബി ജെ പിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഭാഗമാണ് എന്നത് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഉത്തർപ്രദേശിൽ ഭിന്നതയില്ലായിരുന്നെങ്കിൽ 40-ഓ 45-ഓ സീറ്റുകൾ കൂടി അവർക്ക് നേടാൻ കഴിയുമായിരുന്നു. ഫലപ്രദമായി ബി ജെ പിയെ നേരിട്ട ഒരേ ഒരു സംസ്ഥാനം ബംഗാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മോദി വിരുദ്ധതയോ ബി ജെ പി വിരുദ്ധതയോ രാജ്യത്തില്ല. അതേസമയം മോദിയുടെയും ബി ജെ പിയുടെയും അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരം കലർന്ന താൻ ദൈവമാണ് എന്നുപോലും പരസ്യമായി പറയുന്ന തരത്തിലുള്ള ആ മാറ്റം, അതിനുള്ള തിരിച്ചടി കൂടിയായിരുന്നു ഈ കേവല ഭൂരിപക്ഷമില്ലായ്മ. പുതിയ ലോക്സഭാ സമ്മേളനം ആരംഭിച്ച ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ മോദിക്കും ബി ജെ പിക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതായത് നന്നായി എന്ന് തോന്നി. ജനാധിപത്യത്തിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്നത് ജനപ്രതിനിധികളാണ്, അതിൽ തന്നെ ലോക്സഭാംഗങ്ങൾ. രാജ്യത്തിൻ്റെ പ്രതിനിധികളായി ജനത തെരഞ്ഞെടുത്തുവിടുന്ന 543 പേർ ലോക്സഭയിലെത്തി നിയമനിർമ്മാണങ്ങൾ നടത്തി ആശയവിനിമയം നടത്തിയാണ് രാജ്യം ഭരിക്കേണ്ടത്. ഈ പാർലമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന, രാജ്യത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ബോഡി മാത്രമാണ് മന്ത്രിസഭ. എന്നാൽ താനാണ് പരമാധികാരി, മന്ത്രിസഭയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്, അതിന് കയ്യടി നൽകുക മാത്രമാണ് എം പിമാരുടെ ചുമതല എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത്. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. ബി ജെ പി എം പിമാരൊക്കെ പ്രധാനമന്ത്രിയും മന്ത്രിമാരും പറയുന്നത് എന്തോ അതിന് കയ്യടിക്കുന്നതിനപ്പുറത്തേക്ക് ഫലപ്രദമായ ഒരു ചർച്ചയ്ക്കും തയ്യാറായില്ല. രാജ്യത്തെ സുപ്രധാനമായ തീരുമാനങ്ങൾ പോലും മന്ത്രിസഭയെടുത്ത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ചർച്ചയില്ലാതെ പാസാക്കി. ഭരണഘടന പരിഷ്കാര ബില്ലുകൾ പോലും പാർലമെൻറ്റിൽ വേണ്ടതുപോലെ ചർച്ച ചെയ്തില്ല. പ്രതിപക്ഷ എം പിമാരെ അവർ വാദഗതികൾ ഉയർത്തിയതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുപോയി. അത് ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമായിരുന്നില്ല. ഫലപ്രദമായ ചർച്ചകളിലൂടെ വേണം നിയമനിർമ്മാണം നടത്താൻ. ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് പ്രതിപക്ഷമാണെങ്കിലും ഭരണപക്ഷത്തെ എം പിമാരും നിർഭയം അവരുടെ നിലപാട് വ്യക്തമാക്കണം. സർക്കാരിൻ്റെ താല്പര്യം കണക്കിലെടുത്ത് ഉദ്യോഗസ്ഥർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു നിയമം, ആ നിയമം ചർച്ചയില്ലാതെ പാസ്സാക്കുമ്പോൾ അതിലൊരുപാട് പഴുതകളുണ്ടാവും. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ താല്പര്യമുണ്ടാവും. ഉദ്യോഗസ്ഥരെക്കാളൊക്കെ വളരെ മുകളിൽ നിൽക്കുന്ന ഇന്ത്യൻ ജനതയുടെ പ്രതിനിധികളായ എം പിമാർ അതിൻ്റെ ഓരോ വകുപ്പുകളും ഇടകീറി പരിശോധിച്ച് അതിൽ കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റി സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് തന്നെ അത് പാസ്സാക്കുന്നതാണ് ജനാധിപത്യം. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 16 വർഷം മുൻപ് ബ്രിട്ടനിൽ ഒരു കുടിയേറ്റ നിയമം വരുന്നു. ആ നിയമമനുസരിച്ച് ബ്രിട്ടനിലേക്ക് നിയമപരമായി കുടിയേറിയവർക്ക് അവിടെ പെർമനന്റ് റെസിഡൻസി, അതായത് സ്ഥിര താമസം കിട്ടാനുള്ള വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നു. അത് വിവേചനപരമാണ്. ബ്രിട്ടീഷ് സർക്കാരിനെ വിശ്വസിച്ച് അവിടെ എത്തിയവരെ പുറത്താക്കുന്നതിനുള്ള കാരണമാകും എന്ന് അവിടെ അന്ന് പണിയെടുത്തിരുന്ന എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ഞാൻ മലയാളി സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് മലയാളി എന്ന പേരിൽ ഒരു മാധ്യമ സ്ഥാപനം ആരംഭിക്കുകയും അതിലൂടെ ബ്രിട്ടീഷ് മലയാളി വായനക്കാരെ സംഘടിപ്പിക്കുകയും ഈ വായനക്കാർ കൂട്ടം കൂട്ടമായി നിവേദനങ്ങളുമായി അവരുടെ എം പിമാരെ കാണുകയും ചെയ്യുന്നു. എം പിമാരിൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമുണ്ട്. ഞങ്ങൾ പറഞ്ഞ വിഷയം ജനുവിനാണ് എന്ന് എം പിമാർക്ക് ബോധ്യമായപ്പോൾ ഏതാണ്ട് 18 എം പിമാരാണ് ഈ വിഷയം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉന്നയിച്ചത്. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ആ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് യു കെയിലെത്തിയവർക്ക് ബാധകമല്ല എന്ന ഒരു നിബന്ധന കൊണ്ടുവരാൻ ആ പാർലമെന്റിന് സാധിച്ചു. സർക്കാരിൻ്റെ നയത്തിനൊരു മാറ്റവും ഉണ്ടായില്ല, എന്നാൽ അത് നടപ്പിലാക്കുന്നതിലെ ഒരു അനീതി പരിഹരിക്കാൻ ആ ഇടപെടലിന് കഴിഞ്ഞു.
അത്തരത്തിലുള്ള ഇടപെടൽ പോലും ഇവിടുത്തെ ഭരണകക്ഷി എം പിമാർ ചെയ്യുന്നില്ല. പ്രതിപക്ഷ എം പിമാർക്ക് വോയിസ് ഉണ്ടായിരുന്നില്ല. നമ്മുടെ എം പിമാരിൽ പലർക്കും ഭാഷയറിയില്ല, വിഷയമറിയില്ല. ശശി തരൂരിനെയും പ്രേമചന്ദ്രനെയും പോലെയുള്ള വളരെ അപൂർവം ചില എം പിമാർ മാത്രമാണ് വിഷയം പഠിച്ച് അവതരിപ്പിക്കുന്നത്. അവരുടെ വാക്കുകൾ പ്രതിപക്ഷ എം പിമാർ പോലും കേൾക്കാതെ പോകുന്നു. അത്തരമൊരു ജനാധിപത്യ വിരുദ്ധ അന്തരീക്ഷത്തിന് ഇനി വരുന്ന 5 വർഷം സാഹചര്യമുണ്ടാവില്ല എന്ന് വ്യക്തമാകുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക്സഭയിൽ സംഭവിച്ച കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വന്നു എന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധി പിൻവലിഞ്ഞ് മാറി നിന്ന് അണിയറയിൽ പ്രവർത്തനം നടത്തിയ ആളാണ്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തിയായി രാഹുൽ മാറുകയും രാഹുൽ തന്നെ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു. ആ രാഹുൽ ഇപ്പോൾ ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. രാഹുലും മോദിയും ചേർന്ന് ലോക്സഭാ സ്പീക്കറെ ഇരിപ്പിടത്തിലേക്ക് നയിച്ച കാഴ്ച മനോഹരമായിരുന്നു. രാഹുൽ തന്റെ ജീൻസും ടീഷർട്ടും ഉപേക്ഷിച്ച് പരമ്പരാഗത വേഷമായി കുർത്തയിലേക്ക് മാറി എന്നതും ശ്രദ്ധേയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേതാവിന്റെ രൂപം പോലും രാഹുൽ സ്വീകരിച്ചിരിക്കുന്നു. രാഹുലിന്റെ വാക്കുകൾ അധിക്ഷേപിച്ചിരുന്ന രാജകുമാരൻ എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്ന മോദി രാഹുലിനോട് കാട്ടുന്ന ബഹുമാനവും ശ്രദ്ധേയമായി. ഈ മാറ്റം തന്നെയാണ് ഈ ഭൂരിപക്ഷമില്ലായ്മയുടെ പ്രധാനപ്പെട്ട ഭാഗ്യം എന്ന് മാത്രമല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും തന്ത്രങ്ങൾ മെനയുകയും ബോധപൂർവം ഔന്നത്യം നേടുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ജനാധിപത്യത്തിന് കൈയടി കിട്ടേണ്ടി വരും. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ സത്യപ്രതിജ്ഞ ചെയ്തതും പ്രസംഗം പറയുന്നതുമൊക്കെ. മോദി ഭരണഘടനാ വിരുദ്ധനാണ്, ബി ജെ പി ഭരണഘടനയെ അട്ടിമറിക്കുന്നു, അതുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കാനാണ് ഇവിടുത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന ഒരു നറേറ്റീവാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മറികടക്കാൻ സ്പീക്കറെ തന്നെ ഉപയോഗിച്ച് ആദ്യ ദിനം സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് കൗതുകമുണർത്തിയ കാഴ്ചയായി. സ്പീക്കർ അപ്രതീക്ഷിതമായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നു. ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 49 വർഷം തികയുന്ന ദിവസമാണ്. അടുത്ത വർഷമാണ് 600 പൂർത്തിയാവുന്നത്. അതേക്കുറിച്ച് പൊടുന്നനെ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കി പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കർ ഓം ബിർള. ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ അട്ടിമറിച്ചു, അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയെ അട്ടിമറിച്ചു, പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് ബഹളം വയ്ക്കേണ്ടി വന്നു. വാസ്തവത്തിൽ ഇത്തരമൊരു ശക്തമായ പ്രതിപക്ഷമില്ലായിരുന്നെങ്കിൽ അവർക്ക് ബഹളം വയ്ക്കാൻ കഴിയുമായിരുന്നില്ല. ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. അടിയന്തരാവസ്ഥയെ അപലപിക്കുമ്പോൾ പ്രതിപക്ഷം എന്തിന് ബഹളം വയ്ക്കുന്നു? ജനാധിപത്യത്തെ അട്ടിമറിച്ച സംഭവത്തെ അപലപിക്കാൻ മടിയായ പ്രതിപക്ഷത്തിന് എങ്ങനെ മോദിക്കെതിരെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹളം വയ്ക്കാൻ കഴിയും എന്ന സന്ദേശം. ഭരണഘടനയെ അട്ടിമറിച്ചത് കോൺഗ്രസ്സാണ്, ബി ജെ പി അല്ല എന്ന സന്ദേശം. എന്ന് മാത്രമല്ല, പ്രതിപക്ഷ സഖ്യത്തിൽ ഭിന്നതയുണ്ടാക്കാനും ഇത് കാരണമാകും. അടിയന്തരാവസ്ഥയുടെ ഇരകളായിരുന്ന ജയിലിലടയ്ക്കപ്പെട്ട ലല്ലു പ്രസാദ് യാദവിന്റെയും മുലായം സിംഗ് യാദവിന്റെയും ഒക്കെ മക്കളാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയില്ല. പക്ഷെ ആർ ജെ ഡിയും എസ് പിയും ഒക്കെ ഇത് ബി ജെ പിയുടെ കെണിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് എക്കാലത്തും ഒരു പഴയ സംഭവത്തിന്റെ പുറത്തിങ്ങനെ നടക്കാൻ കഴിയുമെന്ന് ചോദിച്ച് തലയൂരി. പക്ഷെ എന്നിരുന്നാലും ആ തന്ത്രം ചർച്ചയാവേണ്ടതാണ്. ഭരണഘടനയുടെ പേരിൽ പ്രതിപക്ഷം മുമ്പോട്ട് വരുമ്പോൾ ഭരണഘടനയുടെ അന്ധകരായിരുന്നവരാണ് ഈ ഭരണഘടനയ്ക്ക് വേണ്ടി ബഹളം വയ്ക്കുന്നതെന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ, അത് ഫലപ്രദമായി ചർച്ചയാക്കാൻ ഒക്കെ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും നമ്മുടെ പാർലമെന്റിലേക്ക് ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു. ജനാധിപത്യ രീതിയിലുള്ള ചർച്ചകളിലൂടെയായിരിക്കും ഇനി പാർലമെന്റിന്റെ പ്രവർത്തനം എന്ന സന്ദേശം ഉറപ്പാക്കുന്ന ദിനങ്ങളാണ് കടന്നുപോകുന്നത്. 5 വർഷം ഈ സർക്കാർ ഭരിക്കണം, ഭരണ അസ്ഥിരതയുണ്ടാവാൻ പാടില്ല. പക്ഷേ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം.